ഇതിൽപരം യോഗം വേറെയുണ്ടോ? വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തു പോകേണ്ടി വന്ന പല മന്ത്രിമാരെയും ഓർമ്മിപ്പിച്ച് ആദ്യ മന്ത്രിസഭാ യോഗം. സ്വീകരണങ്ങൾ കുറയ്ക്കണം, വകുപ്പുകളിൽ ശ്രദ്ധിക്കണമെന്ന് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശവും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരം വിവാദത്തിൻ്റെ പേരിൽ ചില മന്ത്രിമാർ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ എ കെ ശശീന്ദ്രൻ, തോമസ് ചാണ്ടി, ഇ പി ജയരാജൻ, അവസാനമായി കെ ടി ജലീൽ എന്നിവർക്കാണ് പുറത്തു പോകേണ്ടി വന്നത്. ആ ഒരു ഓർമ്മയിലാണ് എല്ലാവരും ഇന്നലെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലേക്ക് കയറിയത്. സ്വീകരണ പരിപാടികൾ കുറച്ച് വകുപ്പുകളെക്കുറിച്ചും കാര്യമായി പഠിച്ച് മികച്ച ഫലമുണ്ടാക്കണമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപദേശം നൽകി. സ്വന്തം വകുപ്പുകളെക്കുറിച്ച് നന്നായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ജനകീയ വിഷയങ്ങളോട് മുഖം തിരിക്കരുത്. പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടണം. ഭൂരിഭാഗം പേരും പുതിയ മന്ത്രിമാരായത് സർക്കാരിൻ്റെ പരിമിതിയായി മാറരുത്. സ്വന്തം മണ്ഡലത്തിൽ പുറത്തുള്ള സ്വീകരണ പരിപാടികൾക്ക് ആളുകൾ ക്ഷണിക്കുമെങ്കിലും അതെല്ലാം പരമാവധി കുറച്ച് വകുപ്പിൽ ശ്രദ്ധിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചു മാത്രമേ പൊതുചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനാവൂവെന്നും മുഖ്യമന്ത്രി ഉപദേശിച്ചു. പിണറായി വിജയൻ ഉൾപ്പെടെ 15 പേർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, ആന്റണി രാജു, വി അബ്ദുറഹിമാൻ എന്നിവർ ദൈവനാമത്തിലും അഹമ്മദ് ദേവർകോവിൽ അള്ളാഹുവിൻ്റെ നാമത്തിലും സത്യവാചകം ചൊല്ലി. കോവിഡ് പശ്ചാത്തലത്തിലും ഹൈക്കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലും വിശിഷ്ടാദികൾ സാമൂഹ്യ അകലം പാലിച്ചാണ് ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 500 പേർക്ക് മാത്രമായിരുന്നു ക്ഷണം നൽകിയത്. മുൻമന്ത്രിമാരും MLA മാരും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരും പുതിയ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ എത്തിയിരുന്നു. ചടങ്ങിന് അരമണിക്കൂർ മുൻപ് തന്നെ സ്റ്റേഡിയത്തിലെത്തിയ പിണറായി സദസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിഥികളെ അഭിവാദ്യം ചെയ്തു. 2006 CPM MLA മാരായ MM മോനായി, ഐഷ പോറ്റി എന്നിവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് നിയമസഭയിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ മന്ത്രി തോമസ് ഐസക് പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഈശ്വരവിശ്വാസികളായ ധാരാളം പേർ പാർട്ടിയിലുണ്ട്, പക്ഷേ മാർക്സിസ്റ്റ് ദർശനത്തിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കരുത്. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൂടിയായിരുന്ന ഇരുവരും ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്തത് പാർട്ടിക്ക് നിരക്കാത്ത നടപടിയായി CPM സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി. പിന്നീട് 2 തവണ MLA ആയപ്പോഴും ഐഷ പോറ്റി ദൃഢപ്രതിജ്ഞ എടുത്തു. അതേസമയം കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പുവരുത്തുന്നതിനായി CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ PB അംഗങ്ങളുടെ യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനവും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുമുള്ളവരുടെ പ്രാതിനിധ്യം നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. PB അംഗങ്ങളായിട്ടുള്ള S. രാമചന്ദ്രൻപിള്ള, MA ബേബി എന്നിവരാണ് ചടങ്ങിൽ നിന്നും ഒഴിവായത്. യെച്ചൂരിയെ കൂടാതെ PBയിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാത്രമാണ് പങ്കെടുത്തത്. പാർട്ടി നേതൃനിരയിൽ നിന്ന് LDF കൺവീനറും ആക്ടിംഗ് സെക്രട്ടറിയുമായ A. വിജയരാഘവനും. പരമാവധി ആളുകളെ കുറയ്ക്കണമെന്നും സർക്കാരും പാർട്ടിയും നിർദ്ദേശിക്കുമ്പോൾ സ്വയം മാതൃക കാട്ടണമെന്ന അഭിപ്രായമാണ് PB അംഗങ്ങളുടെ കൂടിയാലോചനയിൽ ഉരുത്തിരിഞ്ഞത്. സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരിൽ താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാനായി അനുവാദവും നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.